മുഖ്യമന്ത്രിയുടെ ശാസ്ത്ര സാങ്കേതിക വകുപ്പിന് കീഴിലുള്ള സ്ഥാപനങ്ങളിൽ ശമ്പളം മുടങ്ങി. ശമ്പളം ലഭിക്കാൻ ഫണ്ട് അനുവദിക്കണമെന്നാവശ്യപ്പെട്ടുള്ള ഫയൽ ധനമന്ത്രിയുടെ പരിഗണനയിലാണ്. സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് നോൺ പ്ലാൻ ഗ്രാന്റിനെ ധനമന്ത്രി പരിധി ഏർപ്പെടുത്തിയതാണ് ശമ്പളം മുടങ്ങാൻ കാരണം. യൂടോക്ക് എക്സ്ക്ലൂസീവ്. സംസ്ഥാനത്ത് സാമ്പത്തിക പ്രതിസന്ധിയല്ലെന്ന് മുഖ്യമന്ത്രി നിരന്തരം ആവർത്തിക്കുമ്പോഴാണ് മുഖ്യമന്ത്രിയുടെ കീഴിലുള്ള സ്ഥാപനങ്ങളിൽ ശമ്പളം മുടങ്ങിയത്. ശമ്പളം ലഭിക്കാത്തതുമൂലം ജീവനക്കാരുടെ ലോൺ തിരിച്ചടവ് മുടങ്ങിയെന്നും പരാതി ഉയരുന്നു. KSRTCയുടെ അവസ്ഥയിലായോ മുഖ്യമന്ത്രിയുടെ വകുപ്പും എന്ന ആക്ഷേപമാണ് ഉയരുന്നത്. ശമ്പളം മുടങ്ങിയ സ്ഥാപനങ്ങൾ കേരള സ്റ്റേറ്റ് കൗൺസിൽ ഫോർ സയൻസ് ആൻഡ് ടെക്നോളജി, കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, പാലോട് ബൊട്ടാണിക്കൽ ഗാർഡൻ, നാറ്റ്പാക്ക്, സെന്റർ ഫോർ വാട്ടർ റിസോഴ്സ് ഡെവലപ്മെന്റ് ആൻഡ് മാനേജ്മെന്റ്, കേരള സ്കൂൾ ഓഫ് മാത്തമാറ്റിക്സ്, ശ്രീനിവാസ രാമാനുജൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബേസിക് സയൻസ്, കേരള സ്റ്റേറ്റ് സെന്റർ ഫോർ അസിസ്റ്റന്റ് ടെക്നോളജീസ്, മലബാർ ബൊട്ടാണിക്കൽ ഗാർഡൻ ആൻഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ പ്ലാന്റ് സയൻസ്, സ്റ്റേറ്റ് സെന്റർ റിസോഴ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ പാർട്ണർഷിപ്പ് ടെക്നോളജി, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ്ഡ് വൈറോളജി എന്നിവയാണ്. യൂടോക്ക്, തിരുവനന്തപുരം.